ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന വലിയൊരു സന്ദേശം നൽകുന്ന ഒരു കൊച്ചു ചിത്രമാണിത്. അതണിയിച്ചൊരുക്കിയ ലിയോ തിയേറ്ററിലെ കലാധ്യാപകനായ ബോബൻ ലാരിയോ സാറിനും കൊച്ചു കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും ഗാന്ധിജയന്തി ആശംസകൾ. ഇനി എന്റെ ഒന്നുമില്ല, ഞാൻ പോവുക. അമ്മേ, എന്താ മോനെ ഇവിടെ തനിച്ചിരിക്കുന്നത്? ഉയ്യോ, ഗാന്ധിയപ്പൂപ്പൻ ഞാൻ പടത്തിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഫസ്റ്റ് ടൈമാ. ഞാൻ ചോദിച്ചതിന് മോൻ ഉത്തരം പറഞ്ഞില്ല. ഡാർക്ക് സീനാന്നേ, ഭയങ്കര ബോറടി. ബോറടിയോ? ബോറടിക്കാൻ ഇപ്പോൾ എന്താ ഉണ്ടായത്? അപ്പൊ അപ്പൂപ്പനൊന്നും മറിഞ്ഞില്ലേ, കൊറോണയാ കൊറോണ. അതുകൊണ്ട് സ്കൂളിൽ പോയിട്ട് കുറേ നാളായി. മാഷുമാരെയോ മിസ്സുമാരെയോ ഒന്നും കാണാൻ പറ്റുന്നില്ല. സ്കൂളിലെ കൂട്ടുകാരോടൊത്ത് കളിക്കാനും പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന വെച്ചാൽ വീട്ടുകാർ കട്ടക്കലിപ്പ്. സാമൂഹ്യ വ്യാപനം. സാമൂഹ്യ വ്യാപനമോ? അതെ, സാമൂഹ്യ വ്യാപനം. മറ്റുള്ളവർക്ക് രോഗം പടർന്നു പിടിക്കുന്നത്, അതാ സാമൂഹ്യ വ്യാപനം. ഇത്രയൊക്കെ അറിഞ്ഞിട്ടാണോ ജോസ്മോൻ ഒരു മാസ്ക് പോലും വെക്കാതെ നടക്കുന്നത്? അപ്പൂപ്പന് എന്റെ പേരെങ്ങനെ അറിയാം? പറയുന്നേ, എങ്ങനെ അറിയാം? അപ്പോ അപ്പൂപ്പൻ മാസ്ക് വെച്ചിട്ടില്ലല്ലോ. ആള് മിടുക്കനാണല്ലോ. അപ്പൂപ്പൻ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുചോദ്യമല്ല ഉത്തരം. സോറി അപ്പൂപ്പ. അപ്പൂപ്പന് സങ്കടമായോ? ഞാനേ സംശയം കൊണ്ട് ചോദിച്ചതാ. സംശയം നല്ലതാണ്, സംശയം ഉണ്ടെങ്കിലേ കൂടുതൽ അറിവ് നേടാൻ കഴിയൂ. അറിവ് നേടിയാലേ കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ കഴിയൂ. അപ്പൂപ്പൻ ഈ ലോകത്തുനിന്ന് പോയിട്ട് ഒരുപാട് കാലമായി, അതുകൊണ്ട് മുഖം മറയ്ക്കാതെ രക്ഷപ്പെട്ടു. അപ്പോ അപ്പൂപ്പൻ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? നന്മയുള്ളവരുടെ ഹൃദയങ്ങളിൽ. ജോസ്മോൻ നല്ല കുട്ടിയാ, അതുകൊണ്ടാണ് അപ്പൂപ്പനെ കാണാൻ സാധിച്ചത്. സത്യം? സത്യം പറയാൻ മാത്രമുള്ളതല്ല, പ്രവർത്തിക്കാൻ കൂടിയുള്ളതാണ്. ജോസ്മോൻ കണ്ണ് നടക്കാമെങ്കിൽ അപ്പൂപ്പൻ ചില ദൃശ്യങ്ങൾ കാട്ടിത്തരാം. അപ്പൂപ്പ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥ. കാഴ്ച ഉണ്ടെങ്കിലും നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. Thank you.
ഒരു വശത്ത് രോഗത്താലം അലയുന്നവർ, അവരെ സഹായിക്കുന്ന ഡോക്ടേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, സാമൂഹ്യ പ്രവർത്തകർ, മറുവശത്ത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ മതഭേദമന്യേ നാട്ടിൽ കലാപം സൃഷ്ടിക്കുന്നവർ. തെരുവിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും വൃത്തിഹീനമായ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചും യാതൊരു സാമൂഹിക പ്രതിബദ്ധതയുമില്ലാതെ ജീവിക്കുന്നവർ. നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഇങ്ങനെയെങ്കിലും ഈ മഹാമാരിയിൽ നമുക്ക് എങ്ങനെ മോചനം നേടാൻ കഴിയും? നമുക്ക് സ്വയം മാറാൻ കഴിയുമെങ്കിൽ ലോകത്തിൻ്റെ പ്രവണതകളും മാറും. ഒരു മനുഷ്യൻ സ്വന്തം സ്വഭാവം മാറ്റുന്നതിനനുസരിച്ച് അവനോടുള്ള ലോകത്തിൻ്റെ മനോഭാവവും മാറുന്നു. മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്നറിയാൻ നാം കാത്തിരിക്കേണ്ടതില്ല. ബ്രേക്ക് ദി ചെയിൻ. സത്യമാ അപ്പൂപ്പൻ പറഞ്ഞത്. ജോസ്മോനെ പോലെയുള്ള നല്ല കുട്ടികളാണ് സമൂഹത്തിൽ വളരേണ്ടതും നമ്മുടെ നാടിനെ നയിക്കേണ്ടതും ലോകത്തിന് മാതൃകയായി മുന്നിൽ നിൽക്കേണ്ടതും. ബാ അപ്പൂപ്പ ബാ, എനിക്കിതിന്റെ എല്ലാ കൂട്ടുകാരെ അറിയിക്കണം. ബാ അപ്പൂപ്പനെ ഞാൻ സഹായിക്കാം. പിന്നെന്താ, വേഗം നടക്കുന്നേ. ഈ അപ്പൂപ്പന് ഒരു സ്പീഡില്ല. അപ്പൂപ്പനെ ഒരുപാട് പ്രായമായി. അതാ ദേ എത്തി. എടാ ഇത് ആരോ വന്നിരിക്കുന്ന നോക്കിയേ, കണ്ടിട്ട് മനസ്സിലായില്ലേ മഹാത്മാഗാന്ധി അപ്പൂപ്പൻ. മഹാത്മാഗാന്ധിയോ? എന്നിട്ടവിടെ ദാ എന്റെ പിന്നില്. ഏ പിന്നിലോ? പിന്നറിയില്ലേ പോയോ. എന്റെ കൂടെ ഉണ്ടായിരുന്നു. എടാ എന്നിട്ട് എവിടെ? ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ. സത്യമാ ഞാൻ പറഞ്ഞത്, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഈ ഡയലോഗ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജോസ്മോനെ നീ ബാലാമണിക്ക് ഓടിക്കുക. എടാ ബാലാമണിയേ, എന്നെ കളിപ്പിക്കല്ലേ, സീനാകുവേ.